ജീവനോടെയും മരിച്ചു കഴിഞ്ഞ ശേഷവും മനുഷ്യർക്ക് വേണ്ടാത്ത മനുഷ്യരായിത്തീരുന്നു നാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേൾക്കുന്ന കഥകൾ കണ്ണ് നിറയിക്കുന്നതാണ് അവിടെ പർവേശ് അൻസാരി എന്നൊരു ചെറുപ്പക്കാരൻ്റെ കഥയും അതോടൊപ്പം തന്നെ പൂനെയിലെ കോവിഡ് ബാധിതരായ പതിനാറ് പേരുടെ മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കാൻ ബന്ധുക്കൾ എത്താത്തതിനെയും കുറിച്ചാണ് നിഷ്പക്ഷ നിലപാടിൽ എനിക്ക് പറയാനുള്ളത് ീതി മനുഷ്യനെ വല്ലാതെ ഭയപ്പെടുത്തുമ്പോൾ പർവേശ് അൻസാരി പത്തൊമ്പത് വയസ്സുകാരനാണ് ജാർഖണ്ഡിലെ റാഞ്ചി സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു മൈഗ്രൻ്റ് ലേബറായി ഗുജറാത്തിൽ എത്തിയതാണ് പേരും പെരുമയും കേട്ട ഗുജറാത്തിൽ ഒരുപാട് മോഡലുകളുള്ള ഗുജറാത്തിൽ ആ ഗുജറാത്തിൽ ലോക്ക്ഡൗണിൽപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എട്ട് മണിക്ക് പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ പന്ത്രണ്ട് മണിക്ക് നടപ്പിലായപ്പോൾ അവിടെ അവിടെ കൊള്ളാൻ ആവശ്യപ്പെട്ടപ്പോൾ അതനുസരിച്ച ഭാരതീയ പൗരനാണ് പർവേഷ് അൻസാരി ഈ പർവേഷ് അൻസാരി ഏപ്രിൽ പതിനാലാം തീയതി ഒരു വീഡിയോ കോൾ ചെയ്തു ആ വീട്ടിൽ അദ്ദേഹം ഒന്നര മാസം മുമ്പുണ്ടായിരുന്ന ചിത്രം നിങ്ങൾക്കിപ്പോൾ കാണാം ആ ചിത്രത്തിൽ വളരെ വെളുത്ത് തുടുത്ത് സുന്ദരനായിരിക്കുന്ന പർവേഷൻ അൻസാരിയാണ് ഇതാണ് ആ മനുഷ്യൻ്റെ ഒറിജിനൽ രൂപം എന്നാൽ ഒന്നര ഒന്നരമാസത്തെ ലോക്ക്ഡൗൺ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലേക്കൊരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ രൂപം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ആ രൂപത്തിൽ നിങ്ങൾ കണ്ടില്ലേ നേരത്തെ ഉള്ള ചിത്രത്തിലെ വെളുത്ത് സുമുഖനായിരുന്ന പർവേഷ് അൻസാരി പനിയും കലശലായ ശരീരവേദനയും കൂടി ഒന്നും കഴിക്കാനില്ലാതെ വിഷന്നാണ് വീട്ടിലേക്ക് വിളിച്ചത് മാതാവും സഹോദരിമാരും ഇത് കണ്ട് വല്ലാത്ത വിഷമസ്ഥിതിയിലായി തൊട്ടടുത്തുള്ള ഏതോ സന്നദ്ധ സംഘടനയുടെ പ്രതിനിധികളെ കാണിച്ചു അവർ പർവേഷനോട് ആവശ്യപ്പെട്ടു ഒരു വീഡിയോ ചെയ്ത് വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു ആ വീഡിയോയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥകൾ മുഴുവൻ എല്ലും തോലുമായ കഥ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കഥ ഇതെല്ലാം പറഞ്ഞ് ജാർഖണ്ഡിലേക്ക് അയച്ചു കൊടുത്തു ഈ സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ അവർ ജാർഖണ്ഡ് പോലീസിനെ ബന്ധപ്പെട്ടു ഒടുവിൽ ജാർഖണ്ഡ് പോലീസ് അഹമ്മദാബാദ് പോലീസിൽ അറിയിച്ച് ഏപ്രിൽ പത്തൊമ്പതാം തീയതി പർവേസ് അൻസാരിയെ ഒരു മൈഗ്രൻ്റ് ലേബേഴ്സിൻ്റെ ഫ്ലാറ്റിൽ നിന്നും മൈഗ്രൻ്റ് ലേബേഴ്സിൻ്റെ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അതുപോലെയുള്ള ഒരു തൊഴുത്തിൽ നിന്നും അൻസാരിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കി ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പർവേസ് അൻസാരി മരണപ്പെട്ടു ആ മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കാൻ പോലും കഴിയുന്ന സ്ഥിതിയിലായിരുന്നില്ല വീട്ടുകാർ ബോഡി കൊണ്ടുപോകാൻ കഴിയില്ല അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിലെ അധികൃതരും പോലീസുകാരും തീരുമാനിച്ചതനുസരിച്ച് ഏഴ് ദിവസം വരെ ഈ ബോഡി വേണമെങ്കിൽ സൂക്ഷിക്കാമെന്ന് പറഞ്ഞു പക്ഷേ റാഞ്ചിയിലുള്ള നിർദ്ധനരായ ആ കുടുംബത്തിന് അഞ്ച് പെങ്ങന്മാർക്ക് ഏകയാങ്ങളയായ ഈ മനുഷ്യൻ്റെ ബോഡി അവിടം വരെ എത്തിക്കാനുള്ള സാമ്പത്തികമുണ്ടായിരുന്നില്ല ഒടുവിൽ ചാന്ദിനി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു സന്നദ്ധ സംഘടനയുടെ ഫൗണ്ടർ ഒരു സ്ത്രീ ബന്ധപ്പെടുകയും എല്ലാ മതപരമായ ചടങ്ങുകളോടെയും അഹമ്മദാബാദിൽ തന്നെ പർവേശ് അൻസാരിയെ അടക്കുകയുണ്ടായി ആ മരണാനന്തര ചടങ്ങുകൾ മുഴുവൻ ആ ഗ്രാമത്തിലെ മുസ്ലിം ചെറുപ്പക്കാരായ ആളുകളാണ് ചെയ്തിരുന്നതെന്ന് ചാന്ദിനി ഫൗണ്ടേഷൻ്റെ സിഇഒയുടെ ഓഡിയോ ക്ലിപ്പിലൂടെ നമുക്ക് കേൾക്കാം ഞാൻ പറഞ്ഞത് ഇത് കേവലം ഒരു പർവേശ് സാരിയുടെ മാത്രം വിഷയമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പട്ടിണിയുടെ ഒരു പ്രതിരൂപമാണ് എപ്പോഴും പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ആഹ്വാനങ്ങളും മറ്റുമൊക്കെ കൊടുത്തുകൊടുത്ത് കൊണ്ടുപോയാൽ അല്ലെങ്കിൽ വീഡിയോയിലൂടെ ആഹ്വാനം ചെയ്താൽ ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാവില്ല ഇവിടെ കരുണയും കരുതലും അതിനനുസരിച്ചുള്ള സേവനങ്ങളും ഏറ്റവും അത്യാവശ്യമാണ് സമാനമായ ഒരു സ്ഥിതി പൂനെയിലും ഉണ്ടായി പൂനെയിൽ കഴിഞ്ഞ ഒറ്റ ദിവസം മരിച്ചത് അറുപത്തിനാല് പേരാണ് ആ അറുപത്തിനാല് പേരിൽ പതിനാറ് പേരുടെ ബന്ധുക്കൾ ആരും അവിടെ ഈ മൃതദേഹം ഏറ്റെടുക്കാനോ ശവസംസ്കാര ചടങ്ങ് നടത്താനോ വന്നില്ല ശവസംസ്കാര ചടങ്ങ് നടത്താൻ വരാത്തതിന് പിന്നിൽ കേവലം ഭയം മാത്രമായിരിക്കില്ല ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രയാസങ്ങളും ചടങ്ങുകളുടെ ചെലവുമൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാവാം ഏതായാലും ആ പതിനാറ് ഡെഡ് ബോഡികളും അടക്കുന്നതിന് വേണ്ടി മുൻകൈയ്യെടുത്തത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മുസ്ലിമുൽ മഞ്ചെന്ന് പറയുന്ന ഒരു സംഘടനയുടെയും ചെറുപ്പക്കാരാണെന്ന് ശേഖർ ഗുപ്ത എന്ന പൂനെയുടെ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ അടക്കമുള്ളവ അവർക്ക് നൽകിയെന്നും ബാക്കിയുള്ള അവസരങ്ങളിലും ഇവരെ ഉപയോഗിക്കുമെന്നുമാണ് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും മരിക്കുന്ന മനുഷ്യർക്കും രക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നാം നടന്നു പോകുമ്പോൾ ബാക്കി എല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് വർഗീയത മാറ്റിവെച്ച് ഭിന്നിപ്പിൻ്റെ സ്വരം മാറ്റിവെച്ച് നാം ഈ പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മേഖലകൾ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു അവിടെ അഭിനന്ദനാർഹമാം പ്രവർത്തിക്കുന്ന വിശ്വാസികളായ ഈ ചെറുപ്പക്കാരുടെ കൂട്ടത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഈ പറഞ്ഞതുപോലെ പർവേഷ് അൻസാരിയെയും അതുപോലെ വിശന്ന് ചികിത്സ കിട്ടാതെയും പ്രയാസങ്ങളിലും വലഞ്ഞു മരിക്കുന്ന എത്രയോ ആയിരങ്ങൾ ഇന്ത്യയിലുണ്ടാവാം എല്ലാം ഈ പറഞ്ഞതുപോലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നു അവർ പോയ ലോകത്തെങ്കിലും അവർ സ്വർഗത്തിൻ്റെ ഉടമകളാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു